അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് ആയിട്ടാണ്. എസ്തു ബേബി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഫസ്റ്റ് ടൈം നാട്ടിലോട്ട് പോവുകയാണ്. ലഗേജൊക്കെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2.5 hours മുന്നെയാണ് എയർപോർട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമല്ലേ ബേബി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ടെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. നമ്മളെ ലഗേജ് വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ ചെക്ക് ചെയ്തുകൊണ്ട് എല്ലാം ക്ലിയർ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ബേബി അവൻ്റേതായിട്ടുള്ള കളികളൊക്കെ ആയിട്ട് സ്ട്രോളറിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ടൈം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചു. അൽദാബി ലോഞ്ചിലോട്ടാണ് വന്നിരിക്കുന്നത്. അൽദാബി ലോഞ്ചിൻ്റെ എക്സസും കാര്യങ്ങളായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് നൈറ്റ് 11:30 ആയിരുന്നു. ലഞ്ച് കഴിച്ചതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ലോഞ്ചിലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഗീ റൈസ്, പാസ്ത, സേമിയ പുലാവ്, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു. ഫുഡും ഡെസേർട്ടൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചധികം നേരം ലോഞ്ചിലിരുന്നു. ഞാനും ഒക്കെ ഫസ്റ്റ് ടൈമാണ് ഒന്നിച്ച് നാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ബേബി ഉള്ളതുകൊണ്ട് ടൈം ഒട്ടും പോയത് അറിഞ്ഞിട്ടില്ല. ലോഞ്ചിൽ കുറച്ച് അധികം നേരം ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ വേഗം ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ്. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഗേറ്റിലോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മളെ നെയിമും കാര്യങ്ങളും അവർ അനൗൺസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. നമ്മളാണ് ലാസ്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ബേബി ആണെങ്കിൽ അവൻക്ക് കുറച്ച് ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ സൈലൻ്റായിട്ട് എല്ലാം ഞാൻ നോക്കി കിടക്കുകയായിരുന്നു. പിന്നെ അവൻക്കായിട്ടൊരു 5 kg ബാഗ് അലൗഡ് ആയിരുന്നു. അതിൽ അവൻക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസും ഡയപ്പറും പിന്നെ അവൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് എടുക്കാൻ നേരത്തെ അവനക്ക് വേണ്ടിയിട്ടും ബെൽറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബെൽറ്റ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അവനക്ക് അതൊട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ അവനക്ക് അതൊരു ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ട് അവൻ ആകെ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ അത് റിമൂവ് ചെയ്ത് കൊടുത്ത് അവനെ ഒന്ന് മൂഡ് ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ടൈം അവനെ കളിപ്പിച്ചപ്പോൾ അവൻ ഓക്കെ ആയി. അപ്പം നമ്മൾ സെറ്റായിട്ട് ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ഏകദേശം മൂവ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ടെൻഷൻ ഉണ്ടായിട്ടുള്ളത് ടേക്ക് ഓഫ് ടൈമിൽ ബേബി എങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷേ അവൻ നല്ല കൂളായിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ ഓർഡർ ചെയ്തതായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും ചിക്കൻ ജിംഗർ സാൻഡ്വിച്ചും ആയിരുന്നു. നമ്മൾ ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചത് കാരണം തന്നെ നമുക്ക് ഒട്ടും വിശപ്പുണ്ടായിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ അത് അടച്ചു വെച്ചു. ബേബി ആണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാരണം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമിൽ നല്ല വിൻഡ് ഉള്ളത് കാരണം ലാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മളൊരു 10 minutes നിലത്തിൽ നിന്ന് കറങ്ങി കളിച്ചിട്ടൊക്കെയാണ് ലാൻഡ് ചെയ്തിരുന്നത്.
അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബാഗ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബേബീൻ്റെ സ്ട്രോളറും കാര്യങ്ങളും അവർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ കൊണ്ടു തന്നു. പുറത്തെക്കാൻ്റെ ഉമ്മയും ഇപ്പയൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അവർ ഫസ്റ്റ് ടൈമാണ് ബേബീനെ കാണാൻ പോകുന്നത്. എൻ്റെ പേരൻസും ഡെലിവറി ടൈമിൽ അബുദാബിയിലുള്ളതുകൊണ്ട് തന്നെ അവർ ബേബീനെ കണ്ടതാണ്. എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പേരൻസും അവിടെ ഉണ്ടായിരുന്നു. അവർ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ്. നമുക്ക് നല്ല മഴയൊക്കെ കിട്ടി. ഇറങ്ങിയ ഉടനെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ മഴയും ആ ഒരു പച്ചപ്പൊക്കെ എപ്പോഴും എല്ലാവർക്കും ഒരു നൊസ്റ്റായിരിക്കും. വീട്ടിലോട്ടെത്തിയപ്പോൾ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ നാട്ടിലെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.